നമസ്കാരം. ഫാമിലി ഷോയുടെ സുന്ദരി സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് സുന്ദരിയിൽ ഒരു സുന്ദരി തന്നെയാണ് നമ്മളോടൊപ്പം ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത്. സ്വാഗതം ചെയ്യുന്നു സജ്ന, സഫീൽ. ഹായ് സജ്ന. ഹായ്. സുഖല്ലേ? സുഖാണ്. അപ്പം സജ്നയെ പറ്റി കൂടുതലും ഞാൻ പറഞ്ഞില്ല, നമുക്ക് പറയാം അല്ലേ. സജ്ന ഒരു ഹെന്ന ആർട്ടിസ്റ്റ് ആണ്. ഹെന്ന ആർട്ടിസ്റ്റ് മാത്രമല്ല, ഒരുപാട് ഒരുപാട് ഹോബീസ് ഉള്ള ഒരു ആളാണ്. മൊത്തത്തിലൊരു ടോട്ടൽ പാക്കേജ് തന്നെയാണ് അല്ലേ. അപ്പോ സജ്ന, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള സജ്നയുടെ ഒരു പാഷൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെന്ന വർക്ക് തന്നെയാണ് അല്ലേ? അതെ, ഹെന്ന ഡിസൈനിങ് ആണ് മെയിൻ ആയിട്ട്. പിന്നെ മെല്ലണ മെല്ലണ പോർട്രേറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തലശ്ശേരിയാണ് സ്വദേശം, അത് സംസാരിച്ച് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് മനസ്സിലായിക്കോളും. അപ്പോ ഹെന്ന വർക്ക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കൂടുതലും കൈകളിൽ, നമ്മുടെ ഫെസ്റ്റിവൽ സീസണിൽ അല്ലെങ്കിൽ വെഡിങ്ങിലൊക്കെ കൈകളിൽ ഹെന്ന ഡിസൈൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സജ്ന വന്നിട്ട് പേപ്പറിൽ അല്ലെന്നുണ്ടെങ്കിൽ ഏതിലാണ് കൂടുതലും? അക്രിലിക് ബോർഡ് ഉണ്ട് പ്ലാസ്റ്റിക്കിന്റെ, അതിൽ പോർട്രേറ്റ്സ് അതിലാണ് ചെയ്യല്. അതിൽ ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് അത് കൈ കളയും. അതിൽ ചെയ്തിട്ട് ഇത് ഉണങ്ങാനായിട്ട് വെക്കും. എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് അത് കൈകി കളയും. അങ്ങനെ കുറെ, അതായത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ചെയ്ത് കഴിയുമ്പോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ആയിരിക്കും, ചെയ്ത് കഴിയുമ്പോ ഇത് എങ്ങനെയാ ഇത് എടുത്ത്. അപ്പൊ അത് ഫോട്ടോ എടുത്ത് അത് കയ്യിൽ വെക്കും. അല്ലാതെ ഇപ്പൊ ഡ്രൈ ആയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ബോർഡിന് അതങ്ങ് പോവുമല്ലോ, അതുകൊണ്ട് പോവുമല്ലോ. പിന്നെ എടുത്തിട്ട് വെക്കും. അത് മാറിയാലും അത് നമ്മൾ ഇളക്കി കളഞ്ഞാലും ആ കളർ കുറച്ച് നാള് നിൽക്കത്തില്ലല്ലോ. അതെ, മെയിൻ ആയിട്ട് ഡിസൈൻ ആണ് ഹെന്ന ഡിസൈൻ ആണ്. പിന്നെ അത് മെല്ലണ മെല്ലെ ഇങ്ങനെ പോർട്രേറ്റ്സ് എന്ന് വെച്ചാൽ ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ പിന്നെ പ്ലാസ്റ്റിക്, ആദ്യം പ്ലാസ്റ്റിക് അക്രിലിക് ബോർഡ് അല്ല, ആദ്യം സ്റ്റീൽ പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ട് അതിന്റെ പുറത്ത് ട്രൈ ചെയ്യാൻ തുടങ്ങി. എന്നിട്ടാണ് പിന്നെ ഇതിലേക്ക് വന്നത്, മെല്ലെ മെല്ലെ വന്നത്. പിന്നെ ഇത് ചെയ്ത് തുടങ്ങിയവരാണ് ഒന്ന് പെൻസിൽ കൊണ്ട് ചെയ്ത് നോക്കട്ടെ എന്നുള്ള രീതിയിൽ പെൻസിലിലേക്ക് കയറിയത്. മെയിൻ ആയിട്ട് മൈലാഞ്ചി തന്നെയാണ് പോർട്രേറ്റ്സിൽ ഇഷ്ടവും ചെയ്യുന്നതും. അതും ഈ മൈലാഞ്ചി ചെയ്യുമ്പോഴത്തേനും അത് സാധാരണ നമ്മൾ ഔട്ട്ലൈൻ ഒക്കെ വരച്ചിട്ട്, അതായത് നല്ലൊരു വർക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഒരു ഔട്ട്ലൈൻ ഒക്കെ പെൻസിലും കൊണ്ടൊക്കെ കൊടുത്തിട്ടാണ് കൂടുതലും ആളുകളും ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ സജ്ന കോണോണ്ട് തന്നെ ഡയറക്റ്റ് വരക്കും. അപ്പൊ ഇതിങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുമോ എന്നുള്ള അങ്ങനത്തെ ടെൻഷൻ ഒന്നും, നമുക്ക് വിശ്വാസമുള്ള കാര്യത്തിന്. ഇതെനിക്ക് പെൻസിലിനേക്കാളും എളുപ്പം ഇതാണ് ആക്ച്വലി. പെൻസിലിനേക്കാളും വഴങ്ങാനും മൈലാഞ്ചി, പണ്ട് മുതലേ മൈലാഞ്ചി കോണും പിടിച്ചിരുന്നത് കൊണ്ട് പെൻസിലിനേക്കാളും കുറച്ചും കൂടി കംഫർട്ട് പോർട്രേറ്റ്സ് ചെയ്യാനും മൈലാഞ്ചിയാണ്. ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കുമായിരിക്കും മൈലാഞ്ചിന്റെ പോർട്രേറ്റ്സ്? എനിക്കൊന്നൊരു 2 hours എടുക്കും. ചെയ്തിട്ടുള്ള വർക്ക്സ് ഒക്കെ ഞങ്ങൾ ഇവിടെ എല്ലാവരും കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. അപ്പൊ അതെന്തായാലും പ്രേക്ഷകർക്കും കാണിച്ചു കൊടുക്കണമല്ലോ നമുക്ക്. യെസ്, അപ്പൊ നമുക്കത് കാണിച്ചു കൊടുക്കാം. ചെയ്തിട്ടുള്ള വർക്ക്സും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഇത് കയ്യിൽ ചെയ്തതാണ്, കയ്യിൽ തന്നെ ചെയ്തതാണ്. ഇതൊക്കെ ഈ ആക്രിലിക് ബോർഡിന് പകരം ഒരു കൈയിന്റെ ഷേപ്പിൽ വരുന്നുണ്ട്, അതിലാണ് മുന്നേ ചെയ്തത്. ഇത് വാങ്ങിക്കുന്നതിനേക്കാളും മുന്നേ അതിലാണ് ചെയ്തത്. ആ ചെറിയൊരു സ്പേസിൽ ചെയ്തതാണ് ഇതൊക്കെ. ഇത് കയ്യിൽ ചെയ്തതാണ്, കയ്യില്. അത് സജ്നയുടെ തന്നെ, എന്റെ സ്വന്തം കൈ, സ്വന്തം കയ്യില് ചെയ്തതാണ് അല്ലേ, അടിപൊളി. പിന്നെ ഇതും ഷേഖ് മുഹമ്മദിന്റെ. ഇത് എന്താ, ആക്രിലിക് ബോർഡല്ല, ഇതുപോലെ തന്നെ ഒരു ഹാൻഡ് വരും, പ്രാക്ടീസിങ് ഹാൻഡ്. അതിലാണ് ഇതും ചെയ്തത്. അത് ഇത്ര ഈ കാണുന്ന പോലെ ഇത്ര വലിപ്പമില്ല, ചെറിയ നമ്മളെ കൈയിന്റെ ആ ഒരു രീതിയിൽ വരുന്ന സംഭവമാണ്. ഇതിങ്ങനെ വരച്ചു അപ്പാടെ കൈകി കളയണം, അല്ലെങ്കിൽ ഇതിന്റെ ബോർഡിന്റെ മേലെ അതിന്റെ കളറ് വരുന്നത് കൊണ്ട് ഇത് വരച്ചു അതോടെ എന്താ പറയാ, ഫോട്ടോ എടുത്ത് അപ്പാടെ കൈകി കളയാം. ഇതൊക്കെ ഷെയ്ക്കിന്റെ ഫോട്ടോസ്. ഇങ്ങനെ ഇതന്നെ, ഇത് പെൻസിൽ മൈലാഞ്ചി കൊണ്ട് വരച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് പ്രിന്റ് എടുത്ത് വെച്ചതാണ്. കാരണം അതായത് പിന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അത് നമുക്ക് അത് തന്നെ ഇളകി പോവുകയും ചെയ്യും. കളറ് നിക്കത്തുമില്ല. അതെ, ഇത് ഫാദ് ഫാസിൽ ഈ അടുത്ത് വരച്ചതാണ്. അടുത്ത ഏതോ വരത്തൻ മൂവിയിലേക്ക് ഒരു ലുക്ക് പോലെ തോന്നുന്നു. അങ്ങനെ ഇത് നമ്മുടെ സുന്ദരി ഐശ്വര്യ റോയിയുടെ.
ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഭാഗമൊക്കെ കുറേ സമയമെടുത്തായിരിക്കും അല്ലേ ഈ ചെയ്യുന്ന ചെറിയ ചെറിയ ഡിസൈൻ എല്ലാം മെല്ലെ ചെയ്യണം ചെയ്യുന്ന ഒരു ഇതാണ് വിജയ് നമ്മുടെ ലാലേട്ടന്റെ ലാലേട്ടൻ അപ്പൊ മമ്മൂക്കയുടെ പടം വരച്ചിട്ടില്ല ഇതും ഈ കയ്യിൽ അക്രിലിക് ഇതിൽ വരച്ചതാണ് ഇതൊക്കെ ഇത് ഇതൊക്കെ വരുമ്പോൾ ബോർഡാണ് യൂസ് ചെയ്തത് അക്രിലിക് ബോർഡ് ബോർഡാണ് പ്ലാസ്റ്റിക് ബോർഡ് അങ്ങനെ ഇങ്ങനെ ഒരുപാട് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരച്ച ഉപ്പാന്റെ പണ്ടത്തെ ഫോട്ടോ ഫോട്ടോയാണ് ഞാൻ എന്നെ കണ്ണാടിയിൽ നോക്കി വരച്ചതാണ് ഞാൻ തന്നെ എന്നെ സ്വന്തം വരച്ചതാണ് എന്നെ വരയ്ക്കാൻ ആരും ആഹാ കൊള്ളാലോ നേരത്തെ കാണുന്ന പോലെ തന്നെ സുന്ദരി ആയിട്ടുണ്ട് ഇത് കാവ്യ ഇതൊക്കെ മൈലാഞ്ചി ഡിസൈൻ തന്നെയാണ് ഇത് ഇതാണ് മെയിനായിട്ട് ഈ പോർട്രേറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം മൈലാഞ്ചിയിൽ ആരെങ്കിലും എന്തെങ്കിലും പോർട്രേറ്റ്സ് ചെയ്യാൻ പറഞ്ഞാൽ അറിയില്ല എന്നുള്ളൊരു പറയേണ്ട ഒരു സിറ്റുവേഷൻ വരരുത് എന്നുള്ളത് കൊണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ആക്ച്വലി അത് ഇങ്ങനെ ഇവിടെ എത്തി അതാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ ഈ ഇതിന് വരച്ചതാണ് ഇതൊക്കെ വെഡിങ് ഡിസൈൻസ് അത് വെഡിങ്ങിന് മാത്രം ചില ആൾക്കാർ ഈ എന്താ പറയാ വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ ഇങ്ങനെയൊക്കെ ഇടും അങ്ങനെ വരച്ചതാണ് ഇത് നമ്മള് ദുബായിയുടെ ബുർജ് ഖലീഫയും ഒക്കെ വരുന്നതാണ് ഇതൊരു വെഡിങ് ആനിവേഴ്സറിക്ക് ചെയ്തതാണ് പാട്ട് പാടുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അവർക്ക് ആ ഒരു തീം വെച്ചിട്ട് തീം വെച്ചിട്ട് അത് അവർ പറയും അല്ലേ ഞാൻ ചോദിക്കും എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കും അവർ പറഞ്ഞുതരും ഇതിപ്പോ പാട്ട് പാടാൻ അല്ലെ പാട്ടുകാരായോണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു തീമാണ് അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് അതെ ഇത് അറബിക് ഡിസൈൻ അറബിക് ഡിസൈൻ ഇതിനൊക്കെ അധികവും ഈ അറബിക് ഡിസൈൻ ആണ് അധികം ചോദിക്കാറുള്ളത് ഈ ഫെസ്റ്റിവൽ ടൈമാണ് മെയിനായിട്ട് എനിക്ക് കൊറേ കസ്റ്റമേഴ്സും വർക്കും ഉണ്ടാവാന് അപ്പൊ കർവാ ചൗത്തിന് ദിവാലിക്കെല്ലാം മെയിനായിട്ട് ഇന്ത്യൻ ഡിസൈൻ അവർ പറയാം അവർക്കത് കൊറേ ഒരുപാട് വേണം താനും ഇതൊക്കെ നോർമൽ കണ്ടിട്ടുള്ള ഡിസൈൻസാണ് ഇതും അതെ ഇതും കൊറേ എന്തായാലും ചെറിയ ചെറിയ ഡിസൈൻ ആണല്ലോ അപ്പൊ അത് നന്നായിട്ട് ടൈം എടുക്കും കുട്ടികൾക്കൊക്കെ ചെയ്യാറുണ്ടോ കുട്ടികൾക്കും അത് അടങ്ങി ഇരിക്കുക ഇത് കണ്ടിട്ട് ഏതോ കൊറോണ കല്യാണം പോലെ തോന്നുന്നുണ്ട് അല്ലേ കൊറോണ കാലത്ത് ഓർമ്മ ആ ടൈമിൽ ചെയ്തതാണ് ഇത് ആക്ച്വലി ആ സ്റ്റാർട്ടിങ് ടൈമില് ചെയ്തതാണ് കാരണം പെൺകുട്ടിയുടെ അല്ലെ മുഖത്തൊരു മാസ്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ആ ഒരു തീമില് അല്ലേ ചെയ്യാന് കുട്ടികൾക്ക് ഇടാറ് കുട്ടികൾ ക്ഷമയോടെ ഇരിക്കും നന്നായിട്ട് ഇരുന്ന് തരും പക്ഷെ അത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചിരിക്കാനുള്ള ക്ഷമ അവർക്കില്ല അതാണ് കൂടുതൽ അതാണ് മെയിനായിട്ട് ഇതും ഇങ്ങനെ ഇതും ആ സെയിം അക്രിലിക് ബോർഡിൽ ചെയ്തതാണ് അതാണ് മെയിൻ പ്രാക്ടീസ് ചെയ്യുന്ന എന്റെ സംഭവം ഇതും അങ്ങനെ ചെയ്തതാണ് ഇതൊക്കെ കയ്യിലും ഉണ്ട് ഒരു മെഹദി ഇത് അത് തന്നെയാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ബ്രൈഡ്സിനൊക്കെ പറ്റുന്ന ഡിസൈൻസ് ആണ് കൂടുതലും ഇതുപോലെയുള്ള ഡിസൈൻസ് പിന്നെ നമ്മുടെ കയ്യിൽ തന്നെ ഡിസൈൻ ചെയ്യുമ്പോ പേരുകൾ വെച്ച് ചെയ്യുന്നത് പേര് വേണം ഇച്ചിരി വെസ്റ്റേൺ ടൈപ്പാണ് ഇത് വർക്ക്ഷോപ്പ് ചെയ്തിരുന്നു ഹെന്നയുടെ വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ട് അതും ഈ ലോക്ക്ഡൌണിന്റെ തൊട്ട് മുന്നേ ചെയ്തത് രണ്ട് ബാച്ചായിട്ട് ചെയ്തു ഒരു ബാച്ചിൽ തന്നെ 6 കുട്ടികളുണ്ടായിരുന്നു അത് നന്നായിട്ട് ചെയ്തു നന്നായിട്ട് ചെയ്യാൻ പറ്റി എവിടെയായിരുന്നു വീട്ടിൽ തന്നെ ഞാൻ ഇത് ഹെന്നക്ക് ലൈസൻസ് എടുത്തിരുന്നു ഫ്രീലാൻസ് ലൈസൻസ് അപ്പൊ ആ ഒരു ധൈര്യത്തിൽ അത് ചെയ്തു നന്നായി ചെയ്യാൻ പറ്റി രണ്ട് ബാച്ചായിട്ട് ചെയ്തു കുട്ടികള് പഠിച്ചു അല്ലേ അതിന്റേതായിരുന്നു അല്ലേ ഇത് അതാണ് അത് ഇങ്ങനെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആദ്യം ലൈൻസ് പഠിപ്പിക്കും പിന്നെ പിന്നെ മെല്ലെ മെല്ലെയാണ് ഈ ഡിസൈനിലേക്ക് ഓരോ പാറ്റേൺ ആയിട്ട് ആദ്യം പഠിപ്പിക്കും ചെറുതായിട്ട് സ്റ്റാർട്ടിങ്ങിൽ ലൈൻസ് ഒക്കെ പഠിപ്പിക്കും അത് ചില വരുന്ന ആൾക്കാർക്ക് കോണ് പിടിക്കാൻ എങ്ങനെയാണെന്ന് അറിയാത്ത കുട്ടികൾ വരുന്നുണ്ടാവും അപ്പൊ സ്റ്റാർട്ടിങ് അത് പഠിപ്പിക്കും പിന്നെ ഡോട്ട്
പിന്നെ ലൈൻ അങ്ങനെ 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 മെല്ലെ 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 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള തുടക്കക്കാർക്ക് പാറ്റേൺ ആയിട്ട് പഠിപ്പിക്കും എന്നിട്ട് പിന്നെ അതിനെ ഡിസൈനിലാക്കിയിട്ട് ചെയ്യിപ്പിക്കും. ഇതെല്ലാം അങ്ങനത്തെ ഇത് അങ്ങനെ ചെയ്തതാണ് ചെയ്യുന്നത് കുറേ ഉണ്ട് അതിൽ ഞാനൊന്ന് ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചതാണ് ടൈപ്പാണ്. അത് കുട്ടികൾക്കൊക്കെ ആകുമ്പോഴത്തേനും സിമ്പിൾ ആയിട്ടുള്ളത് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതെ 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 ഇത് ഒരു അമ്മയും അല്ലേ സിമ്പിൾ ആണ്. ഇത് പെൻസിൽ സ്കെച്ച് ആണ്, സിമ്പിൾ ആണ്, പക്ഷെ എന്തൊക്കെയോ പറയുന്ന പോലെ ഒരമ്മയും കുഞ്ഞും അതൊരു ഭയങ്കര ഇഷ്ടമായിട്ട് വരച്ചൊക്കെ. അതെ 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 അതൊക്കെ ഇങ്ങനെ ഓരോ അറിയുന്ന ആൾക്കാർ അറിയുന്ന ആൾക്കാർ റിലേറ്റീവ്സിനൊക്കെ വരച്ചത്. ഹസ്ബൻഡിന്റെ ഉമ്മ ഹസ്ബൻഡിന്റെ ഉമ്മ ആഹാ ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഉമ്മ ഉമ്മാന്റെ പണ്ടത്തെ ഫോട്ടോ ഉമ്മ നല്ല സുന്ദരിയായിട്ടുണ്ട്. ഇതൊക്കെ അറിയാവുന്ന ഇതൊക്കെ ഇങ്ങനെ ഓരോ ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മെയിൻ ആയിട്ട് ഹെന്ന പോർട്രേറ്റ്സ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇടയ്ക്ക് പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും. അതിനായിട്ട് ഇഷ്ടമാണ്. മെയിൻ ആയിട്ട് ഹെന്ന പോർട്രേറ്റ്സ് ആണ്. ഇതൊരു ഫ്രണ്ട് ആണ്. ഇതൊക്കെ പാട്ടുകാർക്കൊക്കെ നമ്മൾ വേണേ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാം. ഇത് ഗ്രാൻഡ് മദർ ആണ് അല്ലേ ഇത് നമ്മുടെ ടീച്ചർ. ഇതൊക്കെ പെൻസിൽ സ്കെച്ച് ആണ്. ഇത് നമ്മുടെ ഇതാണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അതെ എക്സ്പ്രഷൻ എക്സ്പ്രഷനൊക്കെ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള. ഇപ്പൊ ഇപ്പൊ കാണിച്ചിരിക്കുന്നതെല്ലാം പെൻസിൽ സ്കെച്ച് ആണ്. നമ്മള് ആദ്യം തുടക്കം കാണിച്ചതൊക്കെ തുടങ്ങിയത് മെഹന്തി വെച്ചിട്ടാണ്. പിന്നെയാണ് പെൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാലും ഇടയ്ക്ക് പെൻസിലും ചെയ്യും. ഇതൊന്നും അല്ലാതെ വേറെ കുറേ ഹോബീസ് ഉണ്ടെന്ന് ഞാൻ തുടക്കം പറഞ്ഞു. വേറെ എന്തൊക്കെയാണ് ഓരോന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. ഇത് ഒരു ഫ്രെയിമില് ക്യാൻവാസില് ഇതുപോലെ മുട്ടത്തോടിൽ പെയിന്റ് അടിച്ചിട്ട് ഗോൾഡൻ കളർ പെയിന്റ് അകവും പുറവും അടിച്ചിട്ട് അത് നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അത് നമ്മൾ ഏത് രീതിയിലാണോ ഇപ്പൊ മൂണ്ണ വരക്കുന്നതാണെങ്കിൽ അതിന്റെ ഷേപ്പിൽ അതിനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിട്ട് അങ്ങനെ അങ്ങനെ പിന്നെ ഗ്ലാസ് പെയിന്റിങ് ചെയ്യലുണ്ട്. മെയിൻ ആയിട്ട് മൈലാഞ്ചി ആണ് മെയിൻ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സമയം കണ്ടെത്താറുണ്ട് അല്ലേ. ഫാമിലി ഹസ്ബൻഡ് ഹസ്ബൻഡ് റാഗ് ബാങ്കിലാണ്. മോള് അവർ സ്കൂളിൽ പഠിക്കുന്ന സെവൻത്തിൽ. ഇപ്പൊ രണ്ടാളും പോയാൽ നല്ല ടൈമുണ്ട്. ഇതാണ് പ്രാക്ടീസ് ചെയ്യാൻ കാര്യങ്ങൾ അല്ലേ. വീട്ടിലാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി ഇതൊക്കെ ഒന്ന് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള ബോക്സ് ആണ്. ലളിതാമ്മയുടെ ഒരു എപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു മൂക്കുത്തി അതൊക്കെ അതേപോലെ ഉണ്ട് ശരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് വിന്നർ അല്ലേ നമ്മുടെ ജോജു ജോജുവിൻ്റെ പടവും അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ പറഞ്ഞു പെൻസിൽ സ്കെച്ച് അതുപോലെയുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഏറ്റവും കൂടുതൽ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുന്നതും ഹെന്ന ബോക്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ലൈവായിട്ട് കണ്ടാലോ എന്നൊരാഗ്രഹമുണ്ട് ചെയ്യാം. ഒരു ഫ്രണ്ട് കൂടെ എത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ കയ്യിൽ ഒരു എന്ത് വർക്കാണ് എന്ത് ഡിസൈനാണ് ചെറിയ സിമ്പിൾ അറബിക് ഡിസൈൻ ചെയ്തു നോക്കാം. അറബിക് ഡിസൈൻ നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. യെസ്
യെസ്. അപ്പൊ സജ്ന അടിപൊളിയായിട്ട് ചെയ്ത് കാണിച്ചു തന്നു. അതുപോലെ തന്നെ ചെയ്തിട്ടുള്ള വർക്ക്സ് എല്ലാം നമ്മുടെ എൻ ടി വി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നു. നമ്മളത് കാണിച്ചിട്ടുണ്ട്, പ്രേക്ഷകർ എല്ലാവർക്കും ഇഷ്ടമായി കാണും അല്ലെ, ഉറപ്പാണ്. അപ്പോ നമ്മളിതേ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് നമുക്ക് സജ്നയോട് ചോദിക്കാം, സജ്നയ്ക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന്. ഒരുപാട് സന്തോഷം വന്നതില്, ഇവിടെ വന്ന് ഇതൊക്കെ കാണിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ എന്തെങ്കിലും ഫെസ്റ്റിവൽ, വെഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് അങ്ങനെയൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സജ്നയെ സമീപിച്ചാൽ മതി. തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് തന്നെ വോക്ക് ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അല്ലേ. യെസ്. അപ്പൊ എന്തായാലും വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ഫാമിലി അടുത്ത് എന്റെ ഇഷ്ടം പറയാ നമ്മുടെ. അപ്പോ നമുക്ക് കാണാം വീണ്ടും മറ്റൊരു അതിഥിയുമായി സുന്ദരിയിലൂടെ. നമസ്കാരം.